നമസ്കാരം. സകലമാന കേരളം തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ആവേശമായി രാഹുൽ ഗാന്ധി കേരളത്തിൽ. മലപ്പുറം എടവണ്ണയിൽ റോഡ് ഷോ. അതിരപ്പള്ളി മലക്കപ്പാറയിൽ കാട്ടാനെ ആക്രമണം. ആന ലോറി ആക്രമിച്ചു. തൃശൂർ മച്ചാട് ജനവാസ മേഖലയിൽ ആന ഇറങ്ങി. ചാലക്കുടി മോതിരക്കണ്ണിയിൽ നിലയുറപ്പിച്ച ആനകൾ. വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ രണ്ടു മരണം. മലപ്പുറത്ത് KSRTC ബസ് ബൈക്കിലിടിച്ച് യുവതി മരിച്ചു. റാന്നിയിൽ സ്വകാര്യ ബസിന്റെ പിന്നിൽ ബൈക്ക് ഇടിച്ചു. ഇടുക്കിയിൽ സർക്കാർ ഭൂമി കൈയേറി സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണം. കൈയേറ്റം ഒഴിപ്പിക്കണമെന്ന സർക്കാർ ഉത്തരവ് നടപ്പായില്ല. കൊച്ചി കോർപ്പറേഷനിൽ ടെൻഡർ അട്ടിമറിച്ച് കരാർ നൽകിയതായി ആരോപണം. വിജിലൻസിലും ഹൈക്കോടതിയിലും പരാതി. വിശദമായ വാർത്തയിലേക്ക്. അതിരപ്പള്ളി മലക്കപ്പാറയിൽ കാട്ടാന ആക്രമണം. കാട്ടാന ലോറി ആക്രമിച്ചു. ഷോളയാർ പെൻസ്റ്റോക്ക് പൈപ്പിന് സമീപമാണ് സംഭവം. മലക്കപ്പാറയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ലോറിയാണ് ആക്രമിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ മച്ചാട് ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാന. തെക്കുംകര പഞ്ചായത്തിലെ മലാക്കയിലാണ് കാട്ടാന ഇറങ്ങിയത്. സമീപത്തെ വീടിന്റെ മുറ്റം വരെ കാട്ടാന എത്തി. പ്ലാവിൽ നിന്ന് ചക്ക ഭക്ഷിച്ചു. തുടർന്ന് സമീപത്തെ വീട്ടിലെത്തിയ കാട്ടാന പന കുത്തിമറിച്ചു. ആളുകൾ പടക്കം പൊട്ടിച്ചതോടെയാണ് പിൻവാങ്ങിയത്. ചാലക്കുടി മോതിരക്കണ്ണിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രിയാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. 3 കാട്ടാനകളാണ് ഇറങ്ങിയത്. പ്രദേശവാസികൾ ആനകളെ തുരത്തി ഓടിച്ചു. 5 ദിവസമായി നിരന്തരം ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി നാശം വിതയ്ക്കുന്നുണ്ട്. വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മലപ്പുറം പരപ്പനങ്ങാടിയിൽ വിദ്യാർത്ഥിനിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 15-കാരി ഹാദി റുഷ്ദയാണ് മരിച്ചത്. ബെഡ്റൂമിലെ ജനൽ കമ്പിയിൽ ഷോൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മലപ്പുറത്ത് KSRTC ബസ് ബൈക്കിലിടിച്ച് യുവതി മരിച്ചു. വളാഞ്ചേരി സ്വദേശിനി സിറാജുനീസയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന റഫീദയെ പരിക്കുകളോടെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ട റാന്നിയിൽ നടുറോഡിൽ നിർത്തി ആളെ കയറ്റിയ സ്വകാര്യ ബസിന്റെ പിന്നിലിടിച്ച് യുവാവ് മരിച്ചു. ബൈക്ക് യാത്രികനാണ് മരിച്ചത്. നാറാണമൂഴി സ്വദേശി അലനാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന യുവാവിന് പരിക്കേറ്റു. ബൈക്ക് ബസിന്റെ പിന്നിലിടിച്ചു കയറിയായിരുന്നു അപകടം. കോതമംഗലം അടിവാട് പ്ലൈവുഡ് കമ്പനിക്കെതിരെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സായാഹ്ന ധർണ നടത്തി. പരിസ്ഥിതിക്കും ജനജീവിതത്തിനും ഭീഷണിയാകുന്നുവെന്ന് കാട്ടിയാണ് പ്രതിഷേധിച്ചത്. പോത്താനിക്കാട് ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് ധർണ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പല്ലാരിമംഗലം മണ്ഡലം പ്രസിഡന്റ് അനസ് മീരാൻ അധ്യക്ഷനായി. കോഴിക്കോട് മുക്കത്ത് നിന്നും വൻതോതിൽ കഞ്ചാവ് പിടികൂടി. മുക്കം തൃക്കുടമണ്ണ ക്ഷേത്ര റോഡിൽ വെച്ചാണ് കുന്ദമംഗലം എക്സൈസ് ബംഗാൾ സ്വദേശികളായ അബ്ദുൾ സുഗുദ്ദീൻ, റഫീഖുൾ ഇസ്ലാം എന്നിവരിൽ നിന്നും 4.5 കിലോ കഞ്ചാവ് പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് ഉടമയറിയാതെ ട്രഷറി അക്കൌണ്ടിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. കഴക്കൂട്ടം സബ് ട്രഷറിയിലാണ് സംഭവം. ശ്രീകാര്യം ചെറുവയ്ക്കൽ സ്വദേശിനി എം മോഹനകുമാരിയുടെ അക്കൌണ്ടിൽ നിന്നാണ് 2 തവണയായി 2.5 ലക്ഷം രൂപ പിൻവലിച്ചത്. ട്രഷറി ചെക്ക് മുഖേനയാണ് പണം പിൻവലിച്ചത്. കഴിഞ്ഞ ദിവസം പണം പിൻവലിക്കാനായി ജില്ലാ ട്രഷറിയിലെത്തിയ മോഹനകുമാരി സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിക്കുമ്പോഴാണ് 3-ാം തീയതിയിലും 4-ാം തീയതിയിലും അക്കൌണ്ടിൽ നിന്നും പണം പിൻവലിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടതെന്നും മോഹനകുമാരി പറയും. മൂവാറ്റുപുഴയിൽ സ്വകാര്യ വ്യക്തികളുടെ കോടികൾ വിലമതിക്കുന്ന ഭൂമി തട്ടിയെടുക്കാൻ സ്വകാര്യ കമ്പനിയെ സഹായിച്ചെന്ന പരാതിയിൽ CPM ഏരിയ സെക്രട്ടറിക്കെതിരെ കേസ്. മൂവാറ്റുപുഴ സ്വദേശിനി രാജശ്രീയുടെ പരാതിയിലാണ് നടപടി. പരാതിക്കാരെ മർദ്ദിച്ചതായും ആക്ഷേപമുണ്ട്. ഭൂമിയുമായി ബന്ധപ്പെട്ട പരാതിക്കാരിയും സ്വകാര്യ ആയുർവേദ കമ്പനിയുമായി തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഏരിയ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു തീർക്കാൻ എന്ന വ്യാജേന വിളിച്ചുവരുത്തിയാണ് മുദ്രപത്രത്തിൽ ബലമായി ഒപ്പിടിച്ചതെന്നും പരാതിയുണ്ട്.
വർക്കലയിൽ അപകടകരമായ രീതിയിൽ ഇരുചക്ര വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനം പതിവാകുന്നു. വിനോദസഞ്ചാര മേഖലയായ പാപനാശത്തു നിന്നും വർക്കല ടൌണിലേക്കുള്ള പ്രധാന റോഡിലാണ് യുവാക്കളുടെ അഭ്യാസ പ്രകടനം. നമ്പർ പ്ലേറ്റ് അഴിച്ചുമാറ്റിയ ശേഷമാണ് ഇവരുടെ അഭ്യാസ പ്രകടനം. നിരവധി സഞ്ചാരികളാണ് പ്രധാന റോഡ് വഴി പാപനാശത്ത് കടൽ കാണാൻ എത്തുന്നത്. എന്നാൽ ഇത്തരം പ്രകടനങ്ങൾ മൂലം യാത്രക്കാർ പ്രതിസന്ധിയിലാവുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. സുരേഷ് ഗോപി അല്പസമയത്തിനകം ഇ കെ നയനാരുടെ വസതിയിലേക്ക് എത്തും, ശാരദാസിലേക്ക് എത്തും. ഇപ്പോൾ ശാരദ ടീച്ചർ മാധ്യമങ്ങളാണ്. സുരേഷ് ഗോപി സിനിമാ നടൻ, പിന്നെ രാഷ്ട്രീയം വേറെ. പക്ഷെ എന്റെ സഖാവിന് മുഖ്യമന്ത്രി, അപ്പൊ ആ മുഖ്യമന്ത്രി ചെയ്യുന്നതന്നെ സഖാവിനും. പക്ഷെ ഇയാൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി. ഇവിടെ വന്നിട്ടുണ്ടോ സുരേഷ് ഗോപി? പല പ്രാവശ്യം വന്നിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് വീടായിട്ടുള്ള ബന്ധം നമുക്കറിയാം. പക്ഷെ ഇപ്പൊ വരുമ്പോഴേ ഒരു അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന ഒരു നേട്ടം കൊയ്തിട്ടാണ്. ഇപ്പം കേരളത്തിലേക്ക് വരുന്ന ആദ്യ ദിവസം തന്നെ ഇവിടെ തെരഞ്ഞെടുത്തു, ഇതിനെ കാണാൻ. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ സന്തോഷം, വളരെ സന്തോഷമുണ്ട് എനിക്ക് സുരേഷിനങ്ങനെ ഈ തിരക്കിനിടയിലും. ഇപ്പം പഴയ സുരേഷല്ല, കൂടുതൽ തിരക്കുള്ള സുരേഷായില്ലേ. അപ്പോ അത് എന്നെ കാണാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ എന്നെ വീട്ടിൽ വന്ന് കാണാനുള്ള, അങ്ങനെ അയാൾ അങ്ങനെ തീരുമാനിച്ചത്. ഞാൻ ഭക്ഷണം ഒരുക്കുന്ന അറിയിച്ചായിരുന്നോ? പറഞ്ഞപ്പോ തന്നെ അത് ഉച്ചക്ക് വേന്ന് പറഞ്ഞാൽ നമ്മള് ഭക്ഷണം ഉണ്ടാവും അറിയാം. എത്രയോ തവണ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, കണ്ണൂര് വന്ന് വിളിച്ച് പറയും അമ്മ ഭക്ഷണം വേണം. ഈ മന്ത്രി സുരേഷ് ഗോപി എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോ എങ്ങനെയാണ് ടീച്ചറുകൂടെ ഒരു സന്തോഷം ഏത് രീതിയിലാണ്? അല്ല മന്ത്രി, ഞാനിപ്പം ആരായാലും മന്ത്രിയായിട്ടൊന്നല്ല ഒരാളെ സ്നേഹിക്കുക. ഞാൻ എല്ലാരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് മന്ത്രി ഉണ്ടാവും, മറ്റുള്ളവരുണ്ടാവും. അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്കൊന്നും അറിയില്ല, ഞാൻ 5 വയസ്സ് മുതൽ കാണുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് വളർന്ന ഒരു ആളാണ്. ഇപ്പൊ ഞാൻ വളർന്ന് ഞാൻ ആ സ്ഥിതിയിലെത്തി. അതുകൊണ്ട് എനിക്ക് എല്ലാ രാഷ്ട്രീയവും നന്നായിട്ട് അറിയുന്നത് രാഷ്ട്രീയത്തിനും. അപ്പൊ ഞാൻ അതിനനുസരിച്ചിട്ടേ നീങ്ങും. എന്റെ പിന്നെ ഒന്നാമത് എന്റെ സഖാവിന് ഒരു പേരുദോഷം വരുത്തുന്നത് ഞാനോ എന്റെ മക്കളോ ചെയ്യാൻ പാടില്ല എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. അതുപോലെ ഇതുവരെ എത്തി. ഇനി അടുത്ത നമുക്ക് ഭാവിനെ പറ്റിയൊന്നും പറയാൻ കഴിയില്ല. ഇതുവരെ അതേപോലെ തന്നെ ഞങ്ങൾ ജീവിച്ചു. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സുരേഷ് ഗോപി എങ്ങനെയാണ് കാണുന്നത്? പൊതുപ്രവർത്തകൻ തന്നെ നല്ലൊരു പ്രവർത്തകൻ തന്നെയാണ്. അയാളെ രാഷ്ട്രീയം വേറെയാന്നല്ലേ ഉള്ളൂ. അയാള് പല ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ എത്ര രാഷ്ട്രീയക്കാരുണ്ട്, എല്ലാരും അല്ല ജനങ്ങളുണ്ട്, എല്ലാരും ഒരേ രാഷ്ട്രീയ. എന്നാ പിന്നെ നമുക്ക് തെരഞ്ഞെടുപ്പൊന്നും ആവശ്യമില്ലല്ലോ. ഈ സുരേഷ് ഗോപിന്റെ ജയം തന്നെ ആ രീതിയിലാണ്, ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഒരു ജയമായിരിക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ചോദ്യത്തിനൊന്നല്ല നിങ്ങൾ ചോദിക്കേണ്ട കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ചോദിച്ചോണ്ടേ ഇരിക്കുകയാണ്. അതെങ്ങനെ ശരിയാവുന്ന ശരി. കെ നായനാരുടെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം സുരേഷ് ഗോപി അവിടേക്ക് എത്തും, വിനേഷ് കുമാർ അവിടെ നിന്നും ചേരുന്നുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം മറ്റൊന്നാണെന്നല്ലേ ഉള്ളൂ, എനിക്ക് എല്ലാവരോടും സ്നേഹമാണ് എന്നാണ് ഇ കെ നായനയുടെ ഭാര്യ ശാരദ ടീച്ചർ നമ്മളോടിപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്രയും തിരക്കിനിടയിലും ഇങ്ങോട്ടേക്ക് വരാൻ സമയം കണ്ടെത്തിയല്ലോ, അതിൽ വലിയ സന്തോഷമുണ്ട്. താൻ രാഷ്ട്രീയത്തിൽ വളർന്ന ഒരാളാണ്, അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയവും തനിക്കറിയാം. തൻ്റെ സഖാവിന് മോശം വരുന്ന ഒരു കാര്യവും ഇതുവരെയും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. വിനേഷ് ചേരുന്നു. വിനേഷ്, എന്തായാലും സുരേഷ് ഗോപി എപ്പോഴേക്ക് അങ്ങോട്ടേക്ക് എത്തും, എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടികൾ? അശ്വതി, അല്പസമയം മുമ്പാണ് ഇ കെ നായനാരുടെ വിധവ ശാരദ ടീച്ചർ നമ്മോട് സംസാരിച്ചത്. അതായത് സുരേഷ് ഗോപിയെക്കുറിച്ച് അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പറയുന്നത്. കാരണം സുരേഷ് ഗോപിക്ക് ഒരുപാട് നല്ല പാവങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് അയാൾ ഇഷ്ടമുണ്ട്. എൻ്റെ സഖാവും അങ്ങനെ തന്നെയായിരുന്നു, പാവങ്ങൾക്കൊപ്പം എല്ലാ കാലവും നിൽക്കുക. പക്ഷേ രണ്ടാളും രണ്ട് ദിശയിലാണ്, രണ്ട് രാഷ്ട്രീയമാണ് എന്നവർ പറയുമ്പോഴും സുരേഷ് ഗോപിയോടുള്ള അടുപ്പം, ഈ വീടുമായി സുരേഷ് ഗോപിക്ക് അടുപ്പമുണ്ട്. എത്രയോ തവണ ഈ ശാരദാസിൽ വന്നിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. ഇപ്പോഴും അച്ഛൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം
അദ്ദേഹം വിളിക്കുക അച്ഛൻ എന്നാണ് പറയുക, അച്ഛനെ കുറിച്ചാണ് പറയുക. അത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തെ അവർ കാണുന്നുണ്ട്. അവർ എന്തായാലും സുരേഷ് ഗോപി ജയിച്ചതും അതിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കോ ഒന്നും അവർ പോയിട്ടില്ല. എങ്കിൽ പോലും ആ മനുഷ്യനുമായി അല്ലെങ്കിൽ സുരേഷ് ഗോപിയുമായുള്ള ഒരു ആത്മബന്ധം അത് ചെറിയ കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും സുരേഷ് ഗോപി ഇപ്പോൾ പറശ്ശിനിക്കടവ് കഴിഞ്ഞ് അല്പസമയത്തിനകം തന്നെ ഇവിടെ കല്യാശ്ശേരിയിലുള്ള ശാരദാസിലെത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം അല്പസമയത്തോളം ഇവിടെ ശാരദ ടീച്ചറുമായും അതുപോലെ തന്നെ മറ്റുള്ള ബന്ധുക്കൾ ഉൾപ്പെടെ ഉണ്ട്. അവരുമായി കൂടിക്കാഴ്ച നടത്തും, അവരുമായി സംസാരിച്ച് സൗഹൃദ സംഭാഷണങ്ങൾ ഉണ്ടാവും. ആ സൗഹൃദ സംഭാഷണങ്ങൾക്ക് ശേഷമായിരിക്കും പയ്യാമ്പലത്തുള്ള സ്മൃതി കുടീരത്തിലേക്ക് പോവുക. അവിടെയാണ് മാരാർജിയുടെ രക്തസാക്ഷി മണ്ഡപമുള്ളത്, അവിടെയാണ് ഇത് പുഷ്പാർച്ചന നടത്തുക. അതിനു മുമ്പുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ. ഏതായാലും ക്ഷേത്ര ദർശനം ഏറെക്കുറെ നടന്നുകൊണ്ടിരിക്കുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ക്ഷേത്ര ദർശനത്തിലേക്ക് പോകും. അതിനു മുമ്പാണ് ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് വേണ്ടി വലിയൊരു മാധ്യമ പട തന്നെ ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ അടുത്ത ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും കൂടുതൽ ശാരദ ടീച്ചർ കൂടുതൽ ഇതിന് ഇത് സംബന്ധിച്ചുള്ള രാഷ്ട്രീയത്തിലേക്ക് അവർ കടക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവിടെയുള്ള ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളും അവരോട് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല. കൃത്യമായ ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ല എന്നാണ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. എന്തായാലും കൂടുതൽ ആളുകൾ അത്ര വലിയൊരു ആൾക്കൂട്ടമൊന്നും ഇവിടെ ഇല്ലെങ്കിലും മാധ്യമ പ്രവർത്തകരുടെ വലിയൊരു പട തന്നെയുണ്ട്. അതുപോലെ പോലീസുണ്ട്, പോലീസ് സുരക്ഷാ സംവിധാനമെല്ലാം ശക്തമാണ്. അടുത്ത ബന്ധുക്കളുണ്ട്, ചില പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുണ്ട്. ഏതായാലും സുരേഷ് ഗോപി അല്പസമയത്തിനകം തന്നെ ശാരദാസിലെത്തും. അതാണ് സുരേഷ് ഗോപി ശാരദാസിലേക്ക് എത്തുകയാണ്. നേരത്തെ ശാരദ ടീച്ചർ പറഞ്ഞതുപോലെ കണ്ണൂർ എപ്പോ വന്നാലും അമ്മയെ ഭക്ഷണം വേണം എന്ന് സുരേഷ് ഗോപി പറയാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഇന്ന് ഉച്ചഭക്ഷണം അവിടെ നിന്നാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാൻ വരും മണിക്കൂറുകളിൽ. സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ എത്തിക്കാം. വിനീഷ് കുമാറാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇടവേള ഭക്ഷണത്തിനായി പുറപ്പെടുകയുമായിരുന്നു അശ്വതി. തുടർന്ന് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസും പി വി ഗംഗാധരന്റെ വീടും സന്ദർശിച്ചു. തൃശൂർ മേയർ വിവാദം, മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതികരിച്ച സുരേഷ് ഗോപി എയിംസിന്റെ കാര്യത്തിൽ എം കെ രാഘവന് രാഷ്ട്രീയ ദുരുദ്ദേശമാണെന്നും വിമർശിച്ചു. അല്ല അതൊക്കെ പിന്നെ അതിനുള്ള വേദിയല്ല, ഞാൻ എന്റെ വഴിക്കൊന്ന് സഞ്ചരിച്ചോട്ടെ. ഞാനൊരു വ്യക്തിയാണ്, ആദ്യം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, വ്യക്തികളുമായിട്ടുള്ള ബന്ധമുണ്ട്. എല്ലാം ഞാൻ കണക്കിലെടുത്താണ്, എല്ലാ വിഭാഗം ആൾക്കാരുമാണ് എന്നെ പിന്തുണച്ചത്. എനിക്കതൊന്നും മുറിച്ച് കളയാനൊക്കത്തില്ല. ഞാൻ പണ്ടേ വീണ്ടും വാർത്തകളിലേക്ക്. രോഗികളുടെ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിൽ കേരളത്തിലെ ആശുപത്രികൾ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ. തിരുവനന്തപുരത്തെ വ്യവസായ സംരംഭകരുടെ കൂട്ടായ്മയായ കിച്ചന്റെ നേതൃത്വത്തിലാണ് രോഗികളുടെ വിവരശേഖരണ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള സെമിനാർ നടന്നത്. ഡാറ്റാ സുരക്ഷാ സംവിധാനങ്ങൾ വികസിപ്പിക്കുമ്പോൾ രോഗിയുടെ ക്ഷേമം പ്രധാനമായിരിക്കണമെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടറും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ദിവ്യ എസ് അയ്യർ പറഞ്ഞു. ഡാറ്റ സുരക്ഷയ്ക്കും ഗുണനിലവാര മാനേജ്മെന്റിനുമുള്ള ISO സർട്ടിഫിക്കേഷൻ ഡോക്ടർ ജി ജി മില്യൺ ഡോളർ സ്മൈൽ ഡെന്റൽ ക്ലിനിക് ചടങ്ങിൽ കൈമാറി. കോഴിക്കോട് NIT മുൻപിൽ സ്ഥാപിച്ച ബോർഡ് PWD അധികൃതർ എടുത്തുമാറ്റി. കുന്ദമംഗലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീജയൻ, AE റീന എന്നിവരുടെ നേതൃത്വത്തിലാണ് രാത്രി ബോർഡ് എടുത്തുമാറ്റിയത്. സംസ്ഥാനത്ത് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിച്ചു. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടെയുള്ള മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കൊല്ലം കൊട്ടാരക്കരയിൽ മോഷ്ടാവ് പിടിയിൽ. പനവേലി സ്വദേശി രമണൻ എന്ന് വിളിക്കുന്ന മോഹൻദാസ് ആണ് പിടിയിലായത്. കൊട്ടാരക്കര കോട്ടാത്തല ഭൂതനാഥ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയിരുന്നു. 15 തവണയാണ് ഇയാൾ ഇതേ ക്ഷേത്രത്തിൽ മാത്രം മോഷണം നടത്തിയിട്ടുള്ളത്. ജില്ലയുടെ വിവിധ സ്റ്റേഷനുകളിൽ പല പേരുകളിലായി ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. നാട്ടുകാർ പിടികൂടിയ മോഷ്ടാവിനെ പുത്തൂർ പോലീസിന് കൈമാറി.
ഇടുക്കിയിൽ സർക്കാർ ഭൂമി കയ്യേറി സ്വകാര്യ വ്യക്തിയുടെ കാരവാൻ പാർക്ക് നിർമ്മാണം. കേരള തമിഴ്നാട് അതിർത്തിയിൽ നെടുങ്കണ്ടത്തിന് സമീപമുള്ള മാൻകുത്തിമേട്ടിലാണ് നിർമ്മാണം നടക്കുന്നത്. കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഒരു മാസം മുൻപ് സർക്കാർ ഉത്തരവിറക്കിയിട്ടും നടപടിയുണ്ടായില്ല. 2022 സർക്കാരിന്റെ കാരവൻ ടൂറിസം പോളിസി പ്രകാരം ഇടുക്കി മാൻകുത്തിമേട്ടിൽ കാരവൻ പാർക്ക് സ്ഥാപിക്കാൻ കറുകച്ചർ സ്വദേശി 3 ഏക്കർ ഭൂമി വാങ്ങിയത്. 1964 ഭൂപതിവ് ചട്ടപ്രകാരം പതിച്ചു നൽകിയതാണ് സ്ഥലം. ഇവിടെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണങ്ങൾ നടത്താൻ പാടില്ലാത്തതിനാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ചതുരംഗംപാറ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി. ഉടമ ഹൈക്കോടതിയെ സമീപിച്ചതോടെ തൽസ്ഥിതി തുടരാനും പരിശോധിച്ച് നടപടിയെടുക്കുവാനും റവന്യൂ വകുപ്പിനോട് നിർദ്ദേശിച്ചു. ഇതവഗണിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നതോടെ ഡിസംബറിൽ 2 സ്റ്റോപ്പ് മെമ്മോ നൽകി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 40% സർക്കാർ ഭൂമിയും കയ്യേറിയാണ് നിർമ്മാണമെന്ന് കണ്ടെത്തിയത്. ചട്ടം ലംഘിച്ചുള്ള നിർമ്മാണങ്ങൾ നീക്കാനും കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാനും കഴിഞ്ഞ മാസം 3 സർക്കാർ ഉത്തരവിട്ടു. സ്വകാര്യ വ്യക്തിയുടെ കയ്യിലുള്ള സ്ഥലത്തിന്റെ സർവേ നമ്പറിലും വ്യത്യാസമുണ്ടെന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. കയ്യേറ്റം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയ ആഴ്ചകൾ കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല. റവന്യൂ വകുപ്പ് നടത്തിയ സർവേയിൽ തെറ്റുണ്ടെന്നും വീണ്ടും സ്ഥലമളക്കണമെന്നും കാണിച്ച് ഉടമ ഉടുമ്പൻചോല തഹസിൽദാർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഇത് സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൈമാറി. അടുത്ത ദിവസം തന്നെ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. കുളിക്കുമ്പോൾ ചിറയിൽ നഷ്ടപ്പെട്ട 7.5 പവന്റെ സ്വർണമാല കണ്ടെടുത്തു. 30 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് വടകര ലോകനാർകാവിലെ ചിറയിൽ നിന്നും വടകര സ്വദേശിയുടെ സ്വർണമാല തിരികെ കിട്ടിയത്. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ ചിറയിൽ നിന്നും മാല വീണ്ടെടുക്കുക ശ്രമകരമായിരുന്നു. 3 മോട്ടറുകൾ ഉപയോഗിച്ച് വെള്ളം വറ്റിച്ച ശേഷമാണ് മാല കണ്ടെടുത്തത്. അഗ്നിരക്ഷാസേനയും മുങ്ങൽ വിദഗ്ധരും പരിശ്രമിച്ചെങ്കിലും മാല കണ്ടെത്തിയിരുന്നില്ല. കൊട്ടിയൂർ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ആലുവ സ്വദേശി ശശികുമാർ ലോകനാർകാവിലെത്തിയത്. ലോകനാർകാവ് ക്ഷേത്ര ദർശനത്തിനെത്തിയ ആലുവയിലൊരു കുടുംബം. അവർ ലോകനാഥ ക്ഷേത്രത്തിലെ മനോഹരമായ ചിറചിറയിൽ ആകൃഷ്ടരായി അവർ കുളിക്കാനായി ഇറങ്ങി. ആഗ്രഹനാഥൻ കുട്ടികളോടൊത്ത് കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന 7.5 പവന്റെ ചെയിൻ വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഏകദേശം 26-27 മണിക്കൂറിൻ്റെ ശ്രമഫലമായി ആ ചെയിൻ അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ഫാമിലിയോട് തിരിച്ചു പോവുകയും ചെയ്തു. കൊച്ചി കോർപ്പറേഷനിൽ ടെൻഡർ അട്ടിമറിച്ച് കരാർ നൽകിയതായി ആരോപണം. ടിപ്പർ ലോറിയിൽ മാലിന്യം നീക്കം ചെയ്യാനുള്ള കരാർ നൽകുന്നത് പഴയ കരാറുകാരന് തന്നെ. ഉദ്യോഗസ്ഥരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും പണം കൈപ്പറ്റിയാണ് 5 തവണ ടെൻഡർ അട്ടിമറിച്ചതെന്നാണ് പ്രതിപക്ഷ ആരോപണം. സംഭവത്തിൽ വിജിലൻസിലും ഹൈക്കോടതിയിലും പരാതി നൽകി. കോർപ്പറേഷനിൽ ടിപ്പർ ലോറി വഴി മാലിന്യം നീക്കം ചെയ്യാനുള്ള കരാറിനെതിരെ അഴിമതി ആരോപണവുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം. ടിപ്പർ ലോറിയിൽ മാലിന്യം ബ്രഹ്മപുരത്ത് എത്തിക്കാൻ ഉദ്യോഗസ്ഥരുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഇഷ്ടക്കാരനുമായ മുൻ കരാറുകാരനായി ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുവെന്നാണ് ആക്ഷേപം. 2022 കരാറുകാരനായ M.A. താഹയുടെ കരാർ അവസാനിപ്പിച്ചുവെങ്കിലും യാതൊരു ചട്ടവും പാലിക്കാതെ 2024 വരെ കരാർ നീട്ടി നൽകി. പരാതി വ്യാപകമായതോടെ പുതിയ ടെൻഡർ വിളിച്ചു. എന്നാൽ ടെൻഡർ താഹയ്ക്ക് ലഭിക്കാതായതോടെ 5 തവണ തുടർച്ചയായി റദ്ദ് ചെയ്തു. ഇതോടെ പ്രതിപക്ഷം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിജിലൻസിനും ഹൈക്കോടതിക്കും പരാതി നൽകി. കൊച്ചി നഗരസഭയിലെ ലോറിയുമായി ബന്ധപ്പെട്ട് നടന്ന ടെൻഡറിൽ ലോറിയും JCB ഇറ്റാച്ചിയും ആ ടെൻഡർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഏതാണ്ട് 2021 അതിന്റെ ടെൻഡറിംഗ് നടന്നത്. എന്നാൽ വീണ്ടും 1 കൊല്ലത്തേക്കാണ് ആ ടെൻഡറിംഗ് നടപടി അവസാനിക്കുന്നത്. ആ ടെൻഡർ നടപടി അവസാനിച്ചതിന് ശേഷം കൌൺസിലോ കമ്മിറ്റിയോ അറിയാതെ വീണ്ടും ആ ടെൻഡർ നീട്ടിക്കൊടുക്കുന്ന സ്ഥിതിയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞേക്കണം. ടെൻഡറിംഗ് ചെയ്യാതെ 2021 മുതൽ ബാക്കി ഇത്തരം 2024 വരെയും ആ ടെൻഡറിംഗ് നടത്തിയ ടെൻഡറിംഗ് എല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് പോകുന്ന അവസ്ഥ. ചട്ടലംഘനം നടത്തി ഉദ്യോഗസ്ഥരും ഭരണപക്ഷവും ചേർന്ന് നടത്തുന്ന അഴിമതിക്കെതിരെ കൊച്ചി കോർപ്പറേഷനിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് പട്ടാമ്പി നഗരസഭയുടെ നാട്ടുചന്ത പദ്ധതിക്കായി നിർമ്മിച്ച ഷെഡുകൾ നശിക്കുന്നു. നഗരസഭ ഉപേക്ഷിച്ച ഷെഡുകൾ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നടപ്പാക്കിയ പദ്ധതി സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. പണ്ട് സജീവമായിരുന്ന നാട്ടുചന്തകൾ വീണ്ടും ആരംഭിക്കണമെന്ന ലക്ഷ്യത്തിലാണ് പാലക്കാട് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ 2019-2020 കാലഘട്ടത്തിൽ പദ്ധതി ആവിഷ്കരിച്ചത്. കച്ചവടക്കാർക്ക് മഴയും വെയിലും ഏൽക്കാതെ വിപണനം നടത്താനായി ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഇരുമ്പ് ഷെഡുകളാണ് അധികൃതരുടെ അനാസ്ഥയിൽ നശിക്കുന്നത്. 25-ലധികം ഷെഡുകൾ നിർമ്മിച്ചിരുന്നു.
വഴിയോര കച്ചവടക്കാർക്കും ആഴ്ചചന്തയ്ക്കും പ്രയോജനകരമാകുന്ന വിധമായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത്. എന്നാൽ പല കാരണങ്ങളാൽ പദ്ധതി വിജയിച്ചില്ല. ഇതോടെ ഷെഡുകൾ ഉപയോഗശൂന്യമായി. ഷീറ്റുകൾ മേഞ്ഞ ഷെഡുകൾ ഫിഷ് മാർക്കറ്റിന് സമീപത്തെ പറമ്പിൽ കിടന്ന് നശിക്കുകയാണ്. ചിലത് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടിട്ടിട്ടുണ്ട്. കച്ചവടക്കാരും അതുപോലെ തന്നെ ജനങ്ങളും ഒരു പരിധിവരെ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് അന്നത നിലച്ചുപോയത്. പിന്നീട് വന്ന ഭരണസമിതി ഈ സംവിധാനങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണിന്ന് ആ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ആ സംവിധാനങ്ങളൊക്കെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ഭരണസമിതി ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടത് എന്ന് പറയുന്നത് ഇതിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഭിന്നശേഷിക്കാർക്ക് ബാങ്കുകൾ ആക്കി കൊടുക്കുകയോ അതല്ലെങ്കിൽ മിനി എം സി എഫ് ആക്കി ഇതിനെ പുനരുപയോഗം വരുത്തുകയോ ചെയ്താൽ ഈ ലക്ഷക്കണക്കിന് രൂപ നശിച്ചു പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കുകയും അതുവഴി ആ കാര്യങ്ങളൊക്കെ പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. പറമ്പിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഷെഡുകൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാവുകയാണ്. രാത്രികാലങ്ങളിൽ മദ്യപാനം ഉൾപ്പെടെ നടക്കുന്നതായി പരാതിയുമുണ്ട്. ഷെഡുകൾ കൂടുതൽ നശിക്കുന്നതിന് മുമ്പ് ഭിന്നശേഷിക്കാർക്ക് കച്ചവടം നടത്താനുള്ള ബംഗുകളായോ മാലിന്യശേഖരണത്തിലുള്ള മിനി MCF കളായോ മാറ്റി ഉപകാരപ്രദമാക്കണമെന്നാണ് ആവശ്യം. News 18 പട്ടാമ്പി. മലപ്പുറത്ത് സെവൻസ് കളിക്കാനെത്തിയ വിദേശ താരത്തിന് പണം നൽകാതെ വഞ്ചിച്ചതായി പരാതി. ഐവറി കോസ്റ്റ് സ്വദേശിയായ കാങ്ക കൌസിയാണ് പരാതിയുമായി മലപ്പുറം SPയെ സമീപിച്ചത്. കഴിഞ്ഞ 6 മാസമായി ശമ്പളവും ഭക്ഷണവും ലഭിക്കാതെ മലപ്പുറത്ത് കുടുങ്ങിയതായി താരം പറയും. ഈ വർഷം ജനുവരിയിലാണ് ഐവറി കോസ്റ്റ് താരം കാങ്ക കൌസി മലപ്പുറത്തെത്തിയത്. ഏജന്റായ KP നൌഫൽ എന്ന വ്യക്തിയുടെ കരാറിലാണ് ഇവിടെ എത്തിയതെന്ന് ഇയാൾ പറയുന്നു. ഓരോ മത്സരത്തിനും നിശ്ചിത തുക കരാറിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ സീസണിൽ ആകെ കളിപ്പിച്ചത് 2 മത്സരങ്ങളിൽ മാത്രം. വാഗ്ദാനം ചെയ്ത താമസമോ ഭക്ഷണമോ ലഭിച്ചില്ലെന്നും ഇതുവരെ 1 രൂപ പോലും പ്രതിഫലം കിട്ടിയിട്ടില്ലെന്നുമാണ് താരത്തിന്റെ പരാതി. Et si mon visa finit, je tombe à Nova Cité, c'est un problème pour sortir du pays, c'est un problème. Ou soit tu fais la prison quand ton visa expire. Voilà, moi je vais rentrer chez moi, que le club paye mon billet, que je rentre chez moi. D'abord, les règles qui sont sur le papier n'ont pas été réglées. Ils ont mis $25,000 sur le papier. Je n'ai ni reçu 5 francs, $25,000, ni 5 francs, je n'ai pas reçu jusqu'à présent. Voilà, je veux qu'ils me règlent tout mon argent et je rentre chez moi. July 3 വിസ കാലാവധി തീരാനിരിക്കെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് പോലും കിട്ടാത്തതിന്റെ ആശങ്കയിലാണ് ഇയാൾ പോലീസിനെ സമീപിച്ചത്. അതേസമയം നെല്ലിക്കുത്ത് FC യുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് താരത്തെ കൊണ്ടുവന്നതെന്ന് ക്ലബ്ബ് അധികൃതർ വിശദീകരിച്ചു. കളിക്കാരന് നേരത്തെ പരിചയമില്ലെന്നും മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നതെന്നും നെല്ലിക്കുത്ത് FC അധികൃതർ പറഞ്ഞു. എങ്ങനെയെങ്കിലും തിരികെ നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി നൽകണമെന്നാണ് കാങ്ക കൌസിയുടെ ആവശ്യം. News 18 മലപ്പുറം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,590 രൂപ, പവന് 52,720 രൂപ. 18 ക്യാരറ്റ്